മലപ്പുറം കൊളത്തൂരിൽ ഗൃഹനാഥന്റെ മൃതദേഹം 3 മാസത്തോളം വീട്ടിൽ സൂക്ഷിച്ച സംഭവത്തിൽ ഭാര്യയും മക്കളെയും വീണ്ടും ചോദ്യം ചെയ്യും. സംഭവത്തിൽ ദുർമന്ത്രവാദികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ സൈബർ സെല്ലിന്റെ സഹായം തേടിയിട്ടുണ്ട്. അതേസമയം കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി തൃശൂരിൽ നിന്നുള്ള സംഘം വീട്ടിലെത്തി സാമ്പിളുകൾ ശേഖരിച്ചു. മാസത്തോളമാണ് സെയ്ദിന്റെ മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ചത്. ഈ കാലയളവിലെല്ലാം ഭാര്യയും മക്കളും പ്രാർത്ഥനയുമായി മൃതദേഹത്തിന് കാവലിരുന്നു. പ്രാർത്ഥിച്ചാൽ മരിച്ചയാൾ തിരിച്ചുവരുമെന്ന അന്ധവിശ്വാസമാണ് മൃതദേഹം സൂക്ഷിക്കാൻ കാരണമായി കരുതുന്നത്. പെരിന്തൽമണ്ണ DYSP MP മോഹനചന്ദ്രന്റെയും തൃശൂർ പോലീസ് അക്കാദമിയിൽ നിന്നുള്ള സയന്റിഫിക് അസിസ്റ്റന്റ് അനിയുടെയും നേതൃത്വത്തിലുള്ള സംഘം വീട്ടിൽ വിശദമായ പരിശോധന നടത്തി. പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കുന്ന വസ്തുക്കളും പുസ്തകങ്ങളും സംഘം ശേഖരിച്ചു. മൃതദേഹം സൂക്ഷിച്ചിരുന്ന മുറിയിൽ നിന്ന് മധുരപലഹാരങ്ങളും സംഘം കണ്ടെത്തി. മൃതദേഹം സൂക്ഷിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി സയ്യിദിന്റെയും മകന്റെയും ഫോൺ സൈബർ സെല്ലിന് കൈമാറി. സെർച്ച് ചെയ്ത സമയത്തും മറ്റേ കിട്ടിയ ലേഖനങ്ങളും ഒക്കെ ഒരു അന്ധവിശ്വാസമായിട്ടാണ് ഇതിനെ മനസ്സിലാവുന്നത്. കാരണം അതിന് സപ്ലൈ ചെയ്യുന്ന അതിന് എവിഡൻസ് സപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള പല എഴുത്തുകളും പല നോട്ട്ബുക്കിലുള്ളതും ഈ ഡോക്ടർമാരുടെ ചികിത്സയല്ല ഒരു അസുഖം വന്നാലുള്ള അതിനുള്ള എന്താ പ്രതിവിധിയെന്നും പ്രാർത്ഥിച്ചാൽ മതിയെന്നും അത് പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ രണ്ടാമത് ജീവിതം തിരിച്ചു വരും എന്നുള്ളൊരു വിശ്വാസമുണ്ടെന്നെല്ലാം തന്നെ എഴുതുന്ന നോട്ട്സും മറ്റെല്ലാം കിട്ടിയിട്ടുണ്ട്. അതേസമയം മൃതദേഹത്തിലെ അസ്ഥികൾക്ക് ക്ഷതമോ മറ്റു പരിക്കുകളോ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നറിയാൻ തൊലി ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ കോഴിക്കോട്ടെ റീജിയണൽ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ റിപ്പോർട്ടും ലഭിച്ചാൽ മാത്രമേ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് വ്യക്തമാവുകയുള്ളൂ. മനോരമ ന്യൂസ്, മലപ്പുറം.